മലയാള സിനിമയ്ക്ക് ഒരിക്കലും പകരം വയ്ക്കാനാകാത്ത ഒരു കലാകാരി തന്നെയായിരുന്നു കെ പി എസ് സി ലളിത എന്ന അതുല്യ കലാകാരി. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 10:30 കൂടിയാണ് കെ പി എസ് സി ലളിത ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയത്. നേരത്തെ തന്നെ അസുഖം കാരണം ചികിത്സയിലായിരുന്നെങ്കിലും പിന്നീട് താരത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മലയാള സിനിമയിലും അതുപോലെ തന്നെ സിനിമാ ലോകത്തിനും ഒരു അമ്മയായും ചേച്ചിയായും വഴികാട്ടിയായും സുഹൃത്തായും ഒക്കെ തന്നെ എന്നും കെ പി എസ് സി ലളിത എല്ലാ പേരോടും ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ അമ്മയെ കാണാൻ പാതിരാത്രിയിൽ തന്നെ താരനിരകൾ ഒഴുകിയെത്തിയിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും മഞ്ജു വാര്യറും പൃഥ്വിരാജും ദിലീപും കാവ്യമാധവനും തുടങ്ങി നിരവധി പേരാണ് രാത്രിയിൽ തന്നെ അവിടെ എത്തിയത്. എന്നാൽ ആദ്യം കെ പി എസ് സി ലളിതയ്ക്ക് അടുത്തേക്ക് ഓടി വന്നത് കെ പി എസ് സി ലളിതയുടെ മകളും മരുമകളും ഒക്കെയായ മഞ്ജുപിള്ള തന്നെയാണ്. തട്ടിമുട്ടിയും എന്ന പരമ്പരയിലൂടെയാണ് കെ പി എസ് സി ലളിതയും മഞ്ജുപിള്ളയും അമ്മയും മകളും അല്ലെങ്കിൽ അമ്മായിയമ്മയും മകളുമായൊക്കെ അഭിനയിച്ചു തുടങ്ങിയത് ജീവിതത്തിൽ. എന്നാൽ ഇവർ അമ്മയും മകളുമായിരുന്നു. ഇപ്പോഴിതാ ലളിത ചേച്ചിയുടെ ഓർമ്മകൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് മഞ്ജുപിള്ള. അമ്മയുടെ ഭൗതിക ശരീരം തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്ന് ലായം കൂത്തമ്പലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാനും ആംബുലൻസിൽ കയറി. അമ്മയുടെ ചേതനയേറ്റ ശരീരത്തിനരികിൽ ഇരിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മനസ്സിലേക്ക് ഒരുപാട് ഓർമ്മകൾ കയറി വന്നു എന്നാണ് മഞ്ജുപിള്ള പറഞ്ഞത്. കെ പി എസ് സി ലളിത അസുഖമായി കിടന്നിരുന്ന സമയത്ത് താൻ കാണാൻ ചെന്നതിനെക്കുറിച്ചും മഞ്ജുപിള്ള സംസാരിച്ചിരുന്നു. അമ്മ സുഖമില്ലാതെ വടക്കാഞ്ചേരിയിലെ വീട്ടിൽ കഴിയുമ്പോൾ ഞാൻ കാണാൻ ചെന്നിരുന്നു. മറ്റു പലരെയും വരേണ്ടെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് ഒഴിവാക്കിയപ്പോൾ എൻ്റെ വാക്ക് അവൻ കേട്ടിരുന്നു. അവിടെ ചെന്ന് അമ്മയെ കണ്ടപ്പോഴാണ് എന്തുകൊണ്ടാണ് എല്ലാവരോടും വരേണ്ടതെന്ന് സിദ്ധു പറഞ്ഞതെന്ന് മനസ്സിലായെന്ന് മഞ്ജുപിള്ള പറയുന്നു. അത്രമേൽ ക്ഷീണിതയായി രൂപം പോലും മാറിയ ഒരു അമ്മയായിരുന്നു അവിടെയും ഞാൻ കണ്ടത്. തൻ്റെ അമ്മ തന്നെയായിരുന്നു കെ പി എസ് സി ലളിത എന്നാണ് മഞ്ജു പറയുന്നത്. അമ്മ എവിടെ പോയാലും അവിടെ നിന്നൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരും. ഗുരുവായൂരിൽ പോയി വരുമ്പോഴൊക്കെ കുറേ മാലയും കമ്മലുമൊക്കെ തന്നിട്ട് അതൊക്കെ ഇട്ടോണ്ട് വരാൻ എന്നോട് പറയും. ആംബുലൻസിലിരിക്കുമ്പോൾ അതൊക്കെ ഞാൻ ഓർത്തു എന്നാണ് മഞ്ജുപിള്ള പറയുന്നത്. അവസാന കാലത്ത് അമ്മയ്ക്ക് പിണക്കം കുറച്ച് കൂടുതലായിരുന്നു. സെറ്റിൽ അമ്മയുടെ അടുത്ത് അധികം നേരം ചെന്നിരുന്നില്ലെങ്കിൽ വലിയ സങ്കടമായിരുന്നു. മോളെപ്പോലെയല്ല, മോളായിട്ട് തന്നെയാണ് അമ്മ എന്നെ കരുതിയിരുന്നതെന്നും മഞ്ജുപിള്ള വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഫ്ളാറ്റിൽ അമ്മയുടെ ചേതനയേറ്റ ശരീരത്തിനരികിൽ ഇരിക്കുമ്പോഴും ആംബുലൻസിൽ ഇരിക്കുമ്പോഴും പൊട്ടിക്കരയാതെ പിടിച്ചു നിന്നു. അമ്മയെ വടക്കാഞ്ചേരിയിലേക്ക് കൊണ്ടുപോയപ്പോഴും തിരികെ കാറിൽ വന്നിരുന്നു കൊണ്ടിരുന്നപ്പോൾ അതുവരെ പിടിച്ചു നിർത്തിയതെല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ ഒരു കാര്യം എനിക്ക് വീണ്ടും ബോധ്യമായി. അമ്മയായിരുന്നു അവർ എനിക്ക് എൻ്റെ സ്വന്തം അമ്മ എന്ന് പറഞ്ഞാണ് മഞ്ജുപിള്ള നിർത്തുന്നത്. തട്ടിമുട്ടിയും എന്ന പരമ്പരയിലൂടെ അമ്മായിയമ്മയും മരുമകളുമായി എത്തി പ്രേക്ഷകരുടെ മനം കവർന്നിരുന്നു കെ പി എസ് സി ലളിതയും മഞ്ജുപിള്ളയും. പരമ്പരയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വഴക്ക് കൂടാറുണ്ടെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട അമ്മായിയമ്മയും മകളും തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും. അതുപോലെ ജീവിതത്തിൽ പക്ഷേ ഇവർ അമ്മായിയമ്മയും മരുമകളുമായിരുന്നില്ല, അമ്മയും മകളും തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ ലളിത ചേച്ചിയുടെ കൂടെ എല്ലാ കാര്യത്തിനും മഞ്ജുപിള്ളയെ നമുക്ക് കാണാനും കഴിയുമായിരുന്നു.